നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയോടൊപ്പം മെട്രോയിൽ ആദ്യ യാത്ര നടത്തിയ അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ സഖാക്കൾ കൊന്ന് കൊല വിളിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ മെട്രോ യാത്രയിലെ കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യം സൃഷ്ടിച്ച വിവാദത്തോടെ രൂപം കൊണ്ട കുമ്മനടി സാധാരണക്കാരുടെ നികണ്ടുവായ അർബൻ ഡിക്ഷണറിയിലും വരെയെത്തി പൊതുഗതാഗത സംവിധാനത്തിലോ സ്വകാര്യ വാഹനത്തിലോ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക ക്ഷണിക്കാതെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നിവയാണ് നൽകിയിട്ടുള്ള നിർവചനങ്ങൾ കുമ്മനത്തെ കണക്കിന് പരിഹസിച്ച് രൂപം കൊണ്ട ട്രോളുകളുടെ തിര അവസാനിക്കുന്നതിന് മുൻപാണ് അർബൻ ഡിസ്റ്ററിയിലും കുമ്മനടി സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ വാർത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ കേരളത്തിലെ കന്നി യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യാത്ര ചെയ്തേക്കും എന്നാണ് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും ബി അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉണ്ടാകും മാത്രവുമല്ല ഇതുവരെയും വന്ദേ ഭാരതിന് കുറ്റം പറഞ്ഞ പലരും ഒരു ആ കന്നി യാത്രയിൽ കൂടെ ഉണ്ടാകും പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യാൻ കുട്ടികളും ഉണ്ടാകും കുട്ടികളെ തിരഞ്ഞെടുക്കാൻ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ വന്ദേ ഭാരത് പ്രമേയമാക്കി പെയിന്റിംഗ് ഉപന്യാസം കവിതാ രചനാ മത്സരങ്ങൾ നടത്തി എന്നിരുന്നാലും എസ് പി ജി ആകും പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുക ഏപ്രിൽ ആണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ട്രെയിനിന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ട് മിനിറ്റ് വൈകിയതിനെ തുടർന്ന് റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിച്ചു കഴിഞ്ഞ ദിവസം പിറവത്ത വേനാട് എക്സ്പ്രസിന് ആദ്യ സിഗ്നൽ നൽകിയതിനാലാണ് ട്രയൽ റൺ ിടെ വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ട് മിനിറ്റ് വൈകിയിരുന്നത് ഇതോടെയാണ് റെയിൽവേ കൺട്രോളർ കുമാറിനെതിരെ നടപടി ഉണ്ടായത് എന്നാൽ തൊട്ടു പിന്നാലെ തൊഴിലാളി യൂണിയനുകൾ ഇടപെട്ടതിനെ തുടർന്ന് സസ്പെൻഷൻ നടപടി പിൻവലിച്ചു പിറവം സ്റ്റേഷനിൽ വേണാട് എക്സ്പ്രസ് വന്നതും വന്ദേ ഭാരതിന്റെ ട്രയൽ റണ്ണും ഒരേ സമയത്താണ് നടന്നത് കൂടുതൽ യാത്രക്കാരനുള്ളതിനാൽ വേണാട് എക്സ്പ്രസിന് കടന്നു പോകാൻ സിഗ്നൽ നൽകുകയായിരുന്നു ഇതിനെ തുടർന്നാണ് വന്ദേ ഭാരത് വൈകിയത് അതേസമയം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബി ജെ ചേരുന്നവരുടെ പട്ടിക തയ്യാറാക്കുന്നതായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു വിവിധ പാർട്ടികളിൽ നിരാശരായിട്ടുള്ളവരാണോ ബിജെപിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ചോദ്യത്തിന് ഉത്തരം കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് നല്ല വീക്ഷണമുള്ളവരെയാണ് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കോട്ടയത്തെ എൺപതോളം പ്രമുഖ ന്യൂനപക്ഷ കുടുംബങ്ങൾ ബിജെപിയിൽ ചേർന്നതായി അദ്ദേഹം അവകാശപ്പെട്ടു പത്തനംതിട്ടയിലും നിരവധി പേർ പാർട്ടിയിൽ ചേരാനിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് ശേഷം ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്കുണ്ടാകും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വ്യാപകമായ സ്വീകാര്യതയുണ്ട് വ്യാപകമായ രീതിയിൽ ബിജെപിയിൽ പുതിയ ആളുകളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പയിൻ റബ്ബറിന്റെ വിലയിൽ അധികം വൈകാതെ മാറ്റം വരും സംസ്ഥാന സർക്കാരാണ് റബ്ബർ കർഷകരെ വഞ്ചിക്കുന്നത് കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് റബ്ബറിന്റെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം സംസ്ഥാന സർക്കാർ നടപ്പാക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു